ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ ലോക പരിസ്ഥിതി ദിനവുമായി ബന്ധപ്പെട്ട് ഒരു കൊച്ചു പ്രസംഗം ചെയ്യാനായിട്ടാണ് ഉദ്ദേശിക്കുന്നത് എല്ലാവർക്കും ഉപകാരപ്പെടുന്നൊരു വീഡിയോയാണ് എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കണ്ട ശേഷം അഭിപ്രായങ്ങളെ കമൻറ്റായിട്ട് അറിയിക്കാനായിട്ട് മറക്കരുത് മാന്യസ്വതസ്സിന് വന്ദനം ബഹുമാനപ്പെട്ട അധ്യാപകരെ പ്രിയ കൂട്ടുകാരെ ഇന്ന് ജൂൺ അഞ്ച് ലോക പരിസ്ഥിതി ദിനം പരിസ്ഥിതി പ്രശ്നങ്ങളെക്കുറിച്ചുള്ള അവബോധം വരുത്തുവാനും കർമ്മ പരിപാടികൾ ആസൂത്രണം ചെയ്യാനുമാണ് പരിസ്ഥിതി ദിനം ആചരിക്കുന്നത് ഐക്യരാഷ്ട്രസഭ ജനറൽ അസംബ്ലിയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാല് മുതൽ ഈ ദിനാചരണം ആരംഭിച്ചത് ഭൂമി അമ്മയാണ് ഈ ഭൂമിയിലെ എല്ലാ ജീവജാലങ്ങളുടെയും അമ്മ ഭൂമി മനുഷ്യൻ്റേത് മാത്രമല്ല മറ്റു ജീവജാലങ്ങൾക്കും ഇവിടെ ജീവിക്കാൻ അവകാശമുണ്ട് എന്ന ഓർമ്മപ്പെടുത്തലും കൂടിയാണ് ഓരോ പരിസ്ഥിതി ദിനവും ജീവജാലങ്ങളുടെ നിലനിൽപ്പിനും ആരോഗ്യത്തിനും വളർച്ചയ്ക്കും പരിസ്ഥിതി സംരക്ഷണം അനിവാര്യമാണ് മനുഷ്യനും മറ്റു ജീവജാലങ്ങളും ചുറ്റുപാടുകളെ ആശ്രയിച്ചാണ് ജീവിക്കുന്നത് പരിസ്ഥിതിക്ക് മാറ്റം വരുമ്പോൾ ജീവിതത്തിൻ്റെ സന്തുലനാവസ്ഥയ്ക്കും മാറ്റമുണ്ടാകും പരിസ്ഥിതി സംരക്ഷണത്തിന് മുഖ്യമായ രണ്ട് ഭീഷണികളാണ് വനനശീകരണവും പരിസ്ഥിതി മലിനീകരണവും വനങ്ങൾ വൃക്ഷനിബിടങ്ങളാണ് അവ അന്തരീക്ഷത്തിലെ നീരാവിയെ തടഞ്ഞു നിർത്തി തണുപ്പിച്ച് മഴ വെയിക്കാൻ സഹായിക്കുന്നു വനങ്ങൾ ധാരാളമായി വെട്ടി നശിപ്പിക്കുന്നത് മൂലം മഴ കുറയുന്നു ഇത് നിമിത്തം രൂക്ഷമായ വരൾച്ചയും ജലദൗർലഭ്യവും മറ്റും അനുഭവപ്പെടും ഇത് രോഗങ്ങൾക്കും കൃഷിനാശങ്ങൾക്കും കടുത്ത ക്ഷാമങ്ങൾക്കും വഴിതെളിക്കും വൃക്ഷങ്ങൾ അന്തരീക്ഷത്തിലെ ഓക്സിജൻ്റെ അളവ് ക്രമപ്പെടുത്തുന്നതിൽ വലിയ പങ്കുവഹിക്കുന്നു അവ വെട്ടി നശിപ്പിക്കുമ്പോൾ അന്തരീക്ഷത്തിൽ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവ് കൂടുകയും ഓക്സിജൻ്റെ അളവ് കുറയുകയും ചെയ്യാനിടയുണ്ട് മാത്രവുമല്ല മണ്ണൊലിപ്പ് വെള്ളപ്പൊക്കം മുതലായവയെ തടഞ്ഞു നിർത്താനും ബുദ്ധിമുട്ടുണ്ടാകും ചുരുക്കത്തിൽ വനങ്ങൾ വെട്ടിനശിപ്പിക്കാതെ കൂടുതൽ കൂടുതൽ വൃക്ഷങ്ങൾ നട്ടുപിടിപ്പിക്കുന്നതിൽ നാം ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു ദിവസേന അന്തരീക്ഷത്തിൽ എത്തിച്ചേരുന്ന കാർബൺ ഡൈ ഓക്സൈഡ് നൈട്രസ് ഓക്സൈഡ് ക്ലോറോഫ്ലൂറോ കാർബൺ എന്നീ വാതകങ്ങളുടെ അളവ് കൂടിക്കൊണ്ടിരിക്കുന്നു ഇവ ഓസോൺ പാളിയുടെ തകർച്ചയ്ക്ക് കാരണമാകുന്നു തന്മൂലം ആഗോളതാപനം ഉണ്ടാവുകയും ചെയ്യുന്നു കോവിഡിനെ പ്രതിരോധിക്കാൻ രാജ്യങ്ങളൊക്കെയും അടച്ചുപൂട്ടിയപ്പോൾ പ്രകൃതിയെ സംബന്ധിച്ച് അത് ഒരു ഗുണകരമായ മാറ്റമായിരുന്നു പ്രകൃതി ഒരു തിരിച്ചുപിടുത്തത്തിലായിരുന്നു വായുമലിനീകരണവും ജലമലിനീകരണവും കുറയുന്നതിനും ഇത് കാരണമായി പക്ഷി മൃഗാദികൾക്കും ഭൂമിയിൽ സ്വാതന്ത്ര്യത്തിൻ്റെ നാളുകളായിരുന്നു ഇത് അവരെല്ലാം ഭൂമിയിൽ സ്വതന്ത്രരായി വിഹരിക്കുന്നു നാം ഒന്നറിയണം നാം ഓരോരുത്തരും ആണ് പ്രകൃതിയുടെ ഏറ്റവും വലിയ ശത്രു നാം ഇത്രയും ഭയാനകമായ സന്ദർഭങ്ങളിലൂടെ കടന്നു പോകുമ്പോഴെങ്കിലും നാം പ്രകൃതിയെ ഇരു കൈകളും ചേർത്ത് പിടിക്കാൻ ശ്രമിക്കണം ചിന്തിക്കാനും പ്രവർത്തിക്കാനും ശേഷിയുള്ള മനുഷ്യവർഗം ചെയ്തു കൂട്ടുന്ന അതിക്രമങ്ങളാണ് ഇന്ന് നമ്മുടെ പരിസ്ഥിതി നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി അത്തരം ചൂഷണങ്ങൾ തടഞ്ഞില്ലെങ്കിൽ സുനാമി ഭൂകമ്പങ്ങൾ പ്രകൃതിക്ഷോഭങ്ങൾ തുടങ്ങിയ രൂപങ്ങളിൽ പ്രകൃതി തിരിച്ചടിക്കാൻ തുടങ്ങും ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രകൃതി ദുരന്തങ്ങൾ പലതും അതിന് തെളിവാണ് ഈ ഭൂമിയിലെ സർവചരാചരങ്ങൾക്കും വേണ്ടി സൃഷ്ടിച്ച ഭൂമിയെ സംരക്ഷിക്കാൻ നാം ഓരോരുത്തർക്കും ഉത്തരവാദിത്വം ഉണ്ടെന്ന് ഓർക്കുക നന്ദി നമസ്കാരം എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി വിശ്വസിക്കുന്നു ഇഷ്ടമായെങ്കിൽ എപ്പോഴും പറയുന്നത് പോലെ ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരാനായിട്ട് മറക്കരുത് കേട്ടോ അതുപോലെ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഒക്കെ ഷെയർ ചെയ്യുക അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്